നമസ്കാരം. ടുഡേ ടൈമിലേക്ക് സ്വാഗതം. കോന്നിയിലെ മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ബാബു വെളിയത്ത് ഇനി ബി ജെ പിയിലേക്ക്. 5 വർഷത്തിലേറെക്കാലമായി പാർട്ടിയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. കോന്നിയിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി ഏറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിത്വമായിരുന്നു ബാബു വെളിയത്ത്. നിരവധി ആക്ഷേപങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് ഇദ്ദേഹത്തിന് ഉണ്ടാകുകയും തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് പാർട്ടി സീറ്റ് നൽകാതിരുന്നതും മാനസികമായി ഇദ്ദേഹത്തെ തളർത്തുകയും ചെയ്തു. തുടർന്ന് പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. കോൺഗ്രസ് പാർട്ടി ബാബു വെളിയത്തിനെ ഒതുക്കാൻ ശ്രമിച്ചുവെന്നുള്ള ആക്ഷേപമാണ് ഉയർന്നിരുന്നത്. കോന്നിയിൽ 15 വർഷം മണ്ഡലം പ്രസിഡന്റും 5 വർഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ഇദ്ദേഹം പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്ന ശേഷം പത്തനംതിട്ടയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. എന്നാൽ പാർട്ടിയിൽ നിന്നോ പാർട്ടിയിലെ ഏതെങ്കിലും ഘടകങ്ങളിൽ നിന്നോ ബാബു വെളിയത്തിനെ പരിഗണിക്കാൻ തുടർന്നും പാർട്ടി നേതൃത്വം തയ്യാറായില്ല. കോന്നിയിൽ കോൺഗ്രസിനുണ്ടാകുന്ന പരാജയവും പാർട്ടിക്കുള്ളിലെ പ്രശ്നവും രൂക്ഷമായതിനെ തുടർന്ന് പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹം മാനസികമായി തയ്യാറല്ലായിരുന്നു. ബി ജെ പിയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുവാനാണ് തന്റെ തീരുമാനമെന്ന് കഴിഞ്ഞ ദിവസം മെട്രോ ടിവിയിലൂടെ ബാബു വെളിയത്ത് വ്യക്തമാക്കി. കിഴക്കൻ മലയോര മേഖലകളിൽ നിർണായകമായ വ്യക്തിബന്ധങ്ങളും പാർട്ടി പ്രവർത്തനങ്ങളും മുൻപോട്ടുള്ള യാത്രയിൽ അദ്ദേഹത്തിന് മുതൽക്കൂട്ടാണ് എന്നാണ് ബാബു വെളിയത്ത് പറയുന്നത്. 5 വർഷമായി പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കാനോ തിരിച്ചു കൊണ്ടുവരാനോ ആരും തയ്യാറായതുമില്ല. ബി ജെ പിയിലേക്ക് പോകുന്നുണ്ടെന്ന് അറിഞ്ഞതോടെ മറ്റു ചില പാർട്ടിയിൽ നിന്നും നിരവധി ഓഫറുകൾ വന്നിട്ടുള്ളതായും അറിയുന്നു. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വിളിച്ചതിനാലാണ് ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറായതെന്നും മാന്യമായ സ്ഥാനങ്ങൾ നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട്. തിരികെ കോൺഗ്രസിലേക്കില്ല എന്നും ചില കോൺഗ്രസ് നേതാക്കളുടെ നിലപാടാണ് പാർട്ടിയിൽ നിന്നും തന്നെ അകറ്റിയതെന്നും ബാബു വെളിയത്ത് വ്യക്തമാക്കുന്നു. ബി ജെ പിയിലേക്കുള്ള ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പോക്ക് വരും കാലങ്ങളിൽ കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കുമെന്നുള്ള വിലയിരുത്തൽ വ്യാപകമായിട്ടുണ്ട്. മറ്റു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ മെട്രോ ടിവിയുടെ ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ്, ട്വിറ്റർ, വെബ്സൈറ്റ് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും വാർത്തകൾ ഷെയർ ചെയ്യാനും മടിക്കേണ്ട. എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും നീണ്ടകര എസ് ആൻഡ് എസ് ഫ്രഷിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ.